കൊച്ചിയിൽ സി പി ഐ എം എൽ എയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ മുൻ അഭിപ്രായത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ് കാനം രാജേന്ദ്രൻ. പോലീസ് മർദ്ദനത്തെ താൻ ന്യായീകരിച്ചിട്ടില്ലെന്നാണ് കാനം രാജേന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിവാദമായത് എന്നും കാനം പറഞ്ഞു. അതിനിടെ എം എൽ എക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെ വെള്ളപൂശി രംഗത്ത് വന്ന കാനം രാജേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. വിവിധ ജില്ലാ നേതൃത്വങ്ങളും മുതിർന്ന നേതാക്കളും കാനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് പാർട്ടിയിലെ അസ്വാരസ്യം ഇപ്പോൾ പരസ്യമാകുന്നത്. സി എൻ ജയദേവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കാനത്തെ വിമർശിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. ഭരണത്തിലിരുന്ന് തല്ലുകൊള്ളേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. കൊച്ചിയിലെ സംഭവത്തിൽ മൗനം പാലിക്കുന്ന സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല എന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ എം പിയുമായ സി എൻ ജയദേവൻ പറഞ്ഞത്. ഇതിനുള്ള സാഹചര്യം നിലവിലുണ്ടോ എന്നും ജയദേവൻ ചോദിക്കുന്നുണ്ട്. കാനം രാജേന്ദ്രനെതിരെ സി പി ഐയുടെ എറണാകുളം ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവാണ് കാനത്ത് വിമർശിച്ച് രംഗത്ത് വന്നത്. വൈപ്പിൻ സർക്കാർ കോളേജിൽ എ ഐ എസ് എഫ് പ്രവർത്തകരെ എസ് എഫ് ഐ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് മാർച്ച് നടന്നത്. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും ഇപ്പോൾ മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്നും പി രാജു ചോദിച്ചു. മാർച്ച് നടത്തുന്ന വിവരം കാനം രാജേന്ദ്രനെ അറിയിച്ചിരുന്നു. ഇപ്പോൾ മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വിവരം അറിയിച്ചപ്പോൾ മാർച്ച് വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നില്ല. ഞാറയ്ക്കലിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാനത്തെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വന്തം പാർട്ടിയുടെ എം എൽ എയും ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെയും പോലീസ് തല്ലിയിട്ടും ലാഘവത്തേടെയുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കനത്ത അമ്പരപ്പാണ് എറണാകുളത്തെ സി പി ഐയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പോലീസിനെതിരെ തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്ക ജില്ലാ നേതൃത്വത്തിനുണ്ട്. ജില്ലയിലെ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കും വിധമുള്ള പ്രസ്താവനയാണ് കാനത്ത് നിന്നുണ്ടായെന്ന വികാരവും ഗ്രൂപ്പ് ഭേദമന്യേ എറണാകുളത്തെ സി പി ഐക്കാർ പ്രകടിപ്പിക്കുന്നു. അതിനിടെയാണ് കാനം രാജേന്ദ്രനെതിരെ ആലപ്പുഴയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മതിലിലാണ് പോസ്റ്റർ പതിച്ചത്. കാനത്തെ മാറ്റൂ, സി പി ഐയെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരുന്നത്. എൽദോ എബ്രഹാം എം എൽ എക്ക് പിന്തുണയെന്നും പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. എം എൽ എയെ തല്ലിയ പോലീസ് നടപടിയെ ചൊല്ലി പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുന്നതിനിടെ സി പി ഐ എറണാകുളം ജില്ലാ നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സാന്നിധ്യത്തിലാവും യോഗം. എം എൽ എയെ തല്ലിയ പോലീസ് നടപടിയെ ചൊല്ലി പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുന്നതിനിടെ സി പി ഐ എറണാകുളം ജില്ലാ നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സാന്നിധ്യത്തിലാവും യോഗം. പോലീസ് നടപടിയെ ന്യായീകരിക്കും വിധമുള്ള കാനത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം യോഗത്തിൽ ഉയർത്താനാണ് ജില്ലയിലെ നേതൃത്വത്തിന്റെ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.